ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 107-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ നാല് ഭാഗങ്ങളിൽ ഒരേ വാക്യം തന്നെ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. സങ്കീർത്തനം ആദ്യം മുതൽ അവസാനം വരെ വാക്യങ്ങൾ നാം മനസ്സിരുത്തി വായിക്കുമ്പോൾ നമ്മെ ഏറ്റവും അധികം സ്പർശിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇത്. 28-ാം വാക്യവും ഇതേ വാക്യം തന്നെയാണ്. എന്നാൽ 29-ാം വാക്യം ആരംഭിക്കുന്നത്, അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രരിൽ പുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഈ ഒരു സംഭവം കഥ പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. കൊടുങ്കാറ്റടിച്ച് വഴി തുറക്കുന്ന ദൈവം കൊടുങ്കാറ്റിനെ ശാന്തമാക്കാനും ശക്തൻ തന്നെ. ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളും അവിടുത്തെ മുൻപിൽ കീഴടങ്ങുകയാണ്, അനുസരിക്കുകയാണ്. യേശുവും ശിഷ്യന്മാരും യാത്ര ചെയ്ത വേളയിലെ കൊടുങ്കാറ്റും ഉലച്ചിലും ഒടുവിൽ നാഥൻ അതിനെ ശാന്തമാക്കിയതുമൊക്കെ നമുക്ക് സുപരിചിതമായ അനുഭവമാണ്. പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള യേശുവിനെ നാം സേവിക്കുന്നുവെങ്കിലും വിവിധ കൊടുങ്കാറ്റുകളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെന്നത് ഈ സംഭവം നമ്മെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് മനുഷ്യൻ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ തങ്ങളുടെ കണ്ടുപിടുത്തങ്ങളിൽ അഹങ്കരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ദൈവം പ്രകൃതിയെയും ഒന്ന് തൊടാറുണ്ട്. വിശ്വാസത്താൽ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യുവാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് നാം ഈ സംഭവം വായിക്കുന്നത്. വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവരൊരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനഹൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നേരെ വിരുട്ടി തുടങ്ങി. യേശു അവരുടെ അടുക്കൽ എത്തിയതുമില്ല. ശക്തിയേറിയ കാറ്റടിച്ചതുകൊണ്ട് കടൽ ക്ഷോഭിച്ചു. യേശു അപ്പോഴാണ് കുറച്ചു ദൂരം അവർ പോയിക്കഴിഞ്ഞപ്പോഴാണ് യേശു കടലിന് മീതെ നടന്നു വള്ളത്തെ സമീപിക്കുന്ന കണ്ടിട്ട് അവർ ഭയപ്പെടുന്നത്. അപ്പോൾ യേശു പറയുകയാണ്, ഞാനാണ്, ഭയപ്പെടേണ്ട. യേശുവിനോടൊപ്പമല്ലാത്ത ഈ ശിഷ്യന്മാർ നടത്തിയ ഒരു യാത്രാനുഭവമാണ്. വള്ളത്തിൽ കയറി അവർ യേശുവിനരികെ നിന്ന് പോയപ്പോൾ നേരെ ഇരുട്ടി തുടങ്ങുകയാണ്. ഈ ഇരുട്ട് കേവലം പ്രകൃതിയിൽ മാത്രമുള്ള ഇരുട്ടായിരുന്നില്ല. പ്രകാശമാകുന്ന യേശുവിൽ നിന്നകന്നപ്പോൾ അവരുടെ ഉള്ളിലും ഇരുട്ട് ബാധിച്ചു. അതുകൊണ്ടാണ് കാറ്റും കൊള്ളും അവരെ ഭയപ്പെടുത്തിയത്. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? ആ ഭയം മൂലം വെള്ളത്തിലൂടെ നടന്ന് വള്ളത്തെ സമീപിച്ച യേശുവിനെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും രോഗങ്ങളും വേദനകളുമാകുന്ന കാറ്റും കോളും ഉണ്ടാകുമ്പോൾ നമ്മെയും ഭയം ബാധിക്കാറില്ലേ? ആപത്തിൽ നമ്മെ സഹായിക്കുന്ന ദൈവത്തിൽ നിന്ന് നാമും ഏറെ അകലെയാണെന്ന് അപ്പോൾ നാം പരിഭ്രമിക്കാറില്ലേ? അപ്പോഴൊക്കെ നമ്മെ ബലപ്പെടുത്തുവാൻ ഓടിയണിയുന്ന ആ കർത്താവിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാറുണ്ടോ? ജീവിതത്തിൽ
എത്രയോ അവസരങ്ങളിലാണ് നാം യേശുവിൽ നിന്ന് അകന്ന് ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിന് പുറത്തു പോയത്. പലപ്പോഴും നമ്മെ ഇതിന് പ്രേരിപ്പിച്ച ഘടകം എന്താ? നാം പോകുന്ന വഴി നമുക്ക് സുപരിചിതമാ, എനിക്ക് അറിയാം, ഞാൻ പോകുന്ന വഴി എനിക്കറിയാം എന്ന ചിന്തയാ ഈ സംരക്ഷണ വലയത്തിന് പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നാം ഇപ്രകാരം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ചിന്ത കൊണ്ടുവരിക, എൻ്റെ യേശുവിനെ കൂടാതെ യാത്ര ചെയ്യുവാൻ എനിക്ക് സാധ്യമല്ല. യേശുവിനെ കൂടാതെ യാത്ര ചെയ്യുവാൻ ശിഷ്യനെ പ്രേരിപ്പിച്ച ഘടകവും അത് തന്നെയാണ്. കാരണം മീൻപിടുത്തം ഉപജീവന മാർഗമായി സ്വീകരിച്ചിരുന്ന പലരും അതിലുണ്ടായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരായി. അതുകൊണ്ടാണ് അവരുടെ മനസ്സിൽ അപ്രകാരം ഒരു ചിന്ത വന്നത്, യേശുവില്ലാതെയും കടൽ കടക്കാം. എന്നാൽ ഇരുട്ടും ശക്തിയേറിയ കാറ്റും വന്നപ്പോൾ മാത്രമാണ് കരമുയർത്തി കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന കർത്താവ് കൂടെ ഇല്ലെന്നുള്ള ബോധ്യം അവർക്കുണ്ടായത്. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ശാന്തമായ തുറമുഖത്ത് എത്തിക്കുവാനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പോകുന്ന വഴി എനിക്ക് നന്നായി അറിയാമെന്ന അഹങ്കാര ചിന്തയുമായി യാത്ര തിരിക്കുന്ന നാമം പലപ്പോഴും ജീവിതത്തിൽ കർത്താവിൻ്റെ അഭാവം തിരിച്ചറിയുന്നത് പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോഴാണ്. സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ കഷ്ടതയിൽ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. കഷ്ടതകളിലും ദുരിതങ്ങളിലും മുങ്ങിത്താഴുവാൻ തുടങ്ങുമ്പോൾ എൻ്റെ യേശുവിനെ വിളിക്കുവാൻ നാം തയ്യാറാണ്. ആണെങ്കിൽ യേശു നമ്മോട് പറയുകയാണ്, മകനെ മകളെ നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാനാണ് ഞാനാണ് ഭയപ്പെടേണ്ട. വഴിയറിയാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന നമുക്ക് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം, നമ്മെയും സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഈ ഒരു വിശ്വാസത്തോടുകൂടി ഇന്നത്തെ ദിവസം ആ കരത്തിന് കീഴിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഞങ്ങളുടെ അന്ധകാരങ്ങളിൽ പ്രകാശവും ഞങ്ങളുടെ യാത്രകളിൽ ദീപവുമായിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവമേ ഈ പുതിയ ദിവസവും അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അനേകരുടെ ജീവിതത്തിൽ നന്മയുടെ വെളിച്ചങ്ങളായി തീരുവാൻ ദൈവം നമ്മെ അടുത്ത് ഉപയോഗിക്കട്ടെ. പുതിയ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ നന്മ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.